നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഹലോ അനന്തു. ഹലോ, ഞാൻ താഴെ ഉണ്ട്. നീ ആ മുറിയുടെ വാതിൽ തുറന്നിട്. അയ്യോ, ചേട്ടത്തി ഉറങ്ങിയിട്ടില്ല. 10 മണിയുടെ സീരിയൽ കഴിയാതെ അവർ ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി ഏട്ടാ. ഇന്ന് വർക്ക് തീരാൻ വൈകി. നീ കിടന്നോ? ഞാൻ ഇത്തവണ പോയിരുന്നത് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും. നാട്ടിൽ വന്നിട്ട് നിന്റെ സ്വർണവും ഞാൻ കരുതിയതും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അലീന, അനന്തു, എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്യുന്നത്? ഇങ്ങനെ ചതിക്കാൻ എനിക്ക് വയ്യ. നീ എന്നെ എത്രയും വേഗം കൊണ്ടുപോകണം. ആ പാവ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാ ഞാൻ നിനക്ക് തന്നത്. അത് തിരികെ വെച്ചിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. അടുത്ത ആഴ്ച നമുക്ക് പോവാം, പോരെ? അതിനു മുമ്പ് സ്വർണം ഞാൻ എടുത്തു തരാം. സുധാകര, മകളുടെ ഓപ്പറേഷൻ തീയതി വല്ലതും നിശ്ചയിച്ചോ? ഇല്ല, വരുന്ന 16-ാം തീയതി കഴിഞ്ഞ് നിശ്ചയിക്കും. ഇപ്പൊ നീ എങ്ങോട്ടാ? ഓപ്പറേഷൻ ചെലവിന് ഒത്തിരി കാശ് വേണ്ടി വരുമല്ലോ. അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാ. ആ കുട്ടിയുടെ ഒരു വിധിയെ ധൈര്യമായിരിക്കും സുധാകര. കലാകാരന്മാരെ ദൈവം ഒരിക്കലും കൈവെടിയില്ല. കഴിഞ്ഞ വർഷത്തെ കലാതിലകം അവളായിരുന്നു. ഇത്തവണയും ഞങ്ങളുടെ പ്രതീക്ഷ അവളിലാണ്. എന്തായാലും വൃക്കദാനം ചെയ്യാൻ സോമനസോടെ ഒരാൾ വന്നല്ലോ, അത് തന്നെ നിന്റെ ഭാഗ്യം. ആ മനുഷ്യൻ എനിക്ക് ദൈവത്തെ പോലെയാ. പിന്നെ ആ പത്രവാർത്ത എന്നെ കാണിച്ചെന്ന് മാഷിനോടുള്ള ആ കടപ്പാട് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാർ എടുത്തപ്പോ തന്നെ പണി കിട്ടിന്നാ തോന്നുന്നത്. നീ പറഞ്ഞിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തത്. ഏയ്, ആന്റിന് അടുത്തുനിന്ന് വാങ്ങുന്ന കാറുകൾക്ക് 100 ആയുസാന്നാ വാങ്ങിച്ചവര് പറയുന്നത്. ഇത് വല്ല സ്റ്റാർട്ടിൻ്റെ ആയിരിക്കും. നീ ഇറങ്ങ്, ഞാൻ നോക്കാം. പാതിരാത്രി മുഴുവൻ കണ്ട സ്റ്റേജിൽ കിടന്ന് ചോര നിരാക്കി ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയതാ. നീ ഇങ്ങനെ ടെൻഷൻ ആകളിയാ? ഇനി നിസ്സാരത്ത് ടെൻഷൻ ആയാലോ? ഇതിനൊക്കെ ഒരു നാക്കുണ്ട്, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിക്ക്. അങ്ങോട്ട് മാറി. അല്ല, നീ ഒറ്റ ഒരുത്തന അവൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞത്. അങ്ങേരുടെ മൂത്ത് തന്നെ ഒരു ഫ്രോഡ് ലുക്കുണ്ട്.